ഈ വേൾഡ് കപ്പിലെ ഹാർട്ട് ബ്രേക്കിംഗ് മെമ്മറീസ് എന്ന് ചോദിച്ചാൽ ഒരെണ്ണം ടോപ്പ് ത്രീയിൽ എന്തായാലും ഉണ്ടാവും. 2019 ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് സെമി ഫൈനലാണ്. പറഞ്ഞു വരുന്നത് എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണ്ടോ? ധോണിയുടെ റണ്ണൗട്ടാണ്. 10 ബോളിന് 25 റൺ വേണം. ക്രീസിൽ MS ധോണി ഉണ്ട്. 10 ബോളിൽ 25 റൺ എന്ന് പറയുന്നത് ആ മനുഷ്യൻ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ആ മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ കാണിച്ചു. ധോണി നോട്ട് ഔട്ട് ആവാതിരുന്നിട്ടുള്ള 42 മാച്ചുകളിൽ 41 ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അയാളവിടെ നിൽക്കുമ്പോൾ എപ്പോഴും ധോണിയെക്കുറിച്ച് പറയുന്നത് പോലും ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹവ് യു ബിഗിൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹവ് യു ഫിനിഷ്. കാരണം അയാളൊരു ഫിനിഷറാണ്. അങ്ങനെ നിൽക്കുന്ന നേരത്ത് ഒരു ഡബിൾ ഓടാൻ വേണ്ടി ധോണി തിരിച്ചോടുന്നു. ക്രിസിലേക്ക് തൊട്ടോ തൊട്ടില്ല എന്ന് പറഞ്ഞെത്തുന്നു. ഒരു ഡയറക്റ്റ് ഹിറ്റ് റണ്ണൗട്ട് ആവുന്നു. സ്ക്രില്ലിങ്ങിനെ ഔട്ടെന്ന് തെളിഞ്ഞു കാണുന്ന സമയത്ത് കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകൾ ഇങ്ങനെ ആവിയായി പറന്നുപോയൊരു രംഗം മനസ്സിലേക്ക് വരുന്നുണ്ട്. എൻ്റെ വിഷ്വൽസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇങ്ങോട്ട് ധോണി പോലും താൻ ഔട്ടായതിനെ പ്രതി ഒരു നിരാശ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു ഉലച്ചിലോട് കൂടിയൊരു സങ്കടമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിനൊക്കെ ശേഷം പിന്നീട് ധോണിയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നതിന് എന്ത് തോന്നി അന്നങ്ങനെ ഒരു റണ്ണൗട്ട്. അദ്ദേഹം പറയുന്നത് എനിക്ക് ഇന്നും മനസ്സിലാവണില്ല, ഞാൻ എന്തുകൊണ്ട് ഡൈവ് ചെയ്തില്ല. കൃത്യമായി ക്രിക്കറ്റിംഗ് ഡിസിഷൻസിൽ മാസ്റ്ററായിട്ടുള്ള ഒരാളാണ് MS ധോണി. അവിടെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് അയാൾ റണ്ണൗട്ടായത്. ഒരു പക്ഷേ ഒരാഞ്ഞൊരു ചാട്ടം നടത്തിയിരുന്നുണ്ടെങ്കിൽ സ്ഥിരം ഡൈവ് ചെയ്ത പോലെ, പക്ഷെ അദ്ദേഹം ക്രീസിലുണ്ടാവുമായിരുന്നു, കളി നമ്മൾ ജയിച്ചിട്ടുണ്ടാവും. ഒരാളുടെ കരിയർ മൊത്തം എടുക്കുമ്പോൾ എല്ലാത്തിലും മിടുക്കനായ ഒരാൾ എന്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിൽ അത് ഡൈവ് ചെയ്യാതെ പോയി എന്നുള്ളത്. ഇന്നും ഈ 2019 ആ ഒരു സെമി ഫൈനൽ കാണുമ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സങ്കടമാണ്. പണ്ട് 2014 വേൾഡ് കപ്പിൽ ലയണൽ മെസ്സിയുടെ അർജൻറ്റീന ഫൈനലിൽ ജർമ്മനിയോട് തോറ്റ് പുറത്തായപ്പോൾ ഉണ്ടായ വേദന കൊല്ലങ്ങളോളം മനസ്സിലുണ്ടായിരുന്നു.